അസ്സലാമു അലൈക്കും. നേരത്തെ കെലിമ അക്കാദമി നടത്തിയിട്ടുള്ള അലിഫ്ബ ബേസിക് കോഴ്സിനെ കുറിച്ചും അഡ്വാൻസ് കോഴ്സിനെ കുറിച്ചുമുള്ള വെബിനാറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഒരു മണിക്കൂർ നേരം പറഞ്ഞ കാര്യം വളരെ ചുരുക്കിയിട്ട് പറയാണ്. കെലിമ അക്കാദമി എന്താണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാം. പലപ്പോഴും ഞാനൊക്കെ സംസ്ഥയുടെ മുദരിബ് സംവിധാനത്തിലുണ്ടായതുകൊണ്ട് റേഞ്ചിലെ ഉസ്താദുമാരിൽ നിന്ന് കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, കുട്ടികൾക്ക് പലർക്കും അക്ഷരങ്ങളൊന്നും തിരിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് കൊറോണ സമയത്തുള്ള കുട്ടികൾക്ക്. അപ്പോൾ അവരിനി എന്ത് ചെയ്യും എന്നുള്ളത് വല്ലാത്തൊരാശങ്കയാണ്. അങ്ങനെ അക്ഷരങ്ങളറിയാത്ത കുട്ടികളെ എന്തു ചെയ്യുമെന്നറിയാണ്ട് പലരും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത്തരക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രത്യേകം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു കോഴ്സാണ് അലിഫ്ബ എന്ന് പറയുന്ന കോഴ്സ്. ബേസിക്കുണ്ട്, അഡ്വാൻസുണ്ട്. ബേസിക്കിൽ ഇപ്പോൾ ഏകദേശം 12 ബാച്ചുകൾ പൂർത്തിയായി. അൽഹംദുലില്ലാ, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 100% സക്സസ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല, കാരണം അതങ്ങനെയാണ്. 100% ഒരു കുട്ടിയിൽ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞാൽ അത് പഠിച്ചവന് മാത്രം അറിയുന്നൊരു കാര്യമാണ്. എന്നാലും പറയാൻ പറ്റുന്നൊരു കാര്യം, അൽഹംദുലില്ലാ അതിൽ പങ്കെടുത്ത 90% കുട്ടികൾക്ക് മാറ്റമുണ്ട് എന്നുള്ളതാണ്. കാരണം ആ കോഴ്സ് നടത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഒരു പക്ഷെ നമുക്ക് മദ്രസ ക്ലാസ്സുകളിലൊന്നും അത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയാണ്. ഓൺലൈനായിട്ടാണ് കാര്യമായിട്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനും പറ്റുള്ളൂ. അത് സ്പാഫ് മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സ്പാഫ് മെത്തേഡിൽ ഉൾപ്പെടുന്നത്? ഇതിലൂടെ, കഥയിലൂടെ ഞങ്ങൾ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പാട്ടിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ചിത്രം വരഞ്ഞിട്ട് ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു. ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മലയാള അക്ഷരങ്ങളിൽ നിന്ന് അറബി അക്ഷരങ്ങൾ നിർമ്മിക്കുക, ഇംഗ്ലീഷിൽ നിന്ന് അറബി അക്ഷരങ്ങൾ നിർമ്മിക്കുക, മാത്സിൽ നിന്ന് അറബി അക്ഷരങ്ങൾ നിർമ്മിക്കുക, ഇങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിന് ഉദാഹരണം, ഇപ്പോൾ പാട്ടിലൂടെ കുട്ടിയെ അക്ഷരങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? ഒറ്റ ഉദാഹരണം മാത്രമാണ് വിശദീകരിക്കുന്നത്, കാരണം ഇത് ഓറിയൻറ്റേഷനാണ്, കോഴ്സല്ല. അതുകൊണ്ട് ഒരു ഉദാഹരണം മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ഇപ്പോൾ ബാ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഉദാഹരണം പറയാം. കുഞ്ഞിത്തോണി വരച്ച് താഴെ പുള്ളി കൊടുത്ത് മേലെ ഫത്ഹ് കൊടുത്താൽ ബ. കണ്ടോ, പാട്ടിലൂടെയാണ് നമ്മൾ കുട്ടിയെ കാര്യം പഠിപ്പിക്കുന്നത്. ഇനി കഥയിലൂടെ പഠിപ്പിക്കാം. നമുക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ നാട്ടിലൊരു പുഴയുണ്ട്. ആ പുഴയുടെ പേര് വട്ട കുണ്ട് എന്നാണ്. വട്ട കുണ്ട്. ഈ വട്ടക്കുണ്ടിലെ മീന് വല്ലാത്ത സ്വാദാണ്. മനസ്സിലായോ? വല്ലാത്ത സ്വാദാണ്. കഥയിലൂടെ പഠിപ്പിക്കുന്നു. ചിത്രങ്ങൾ വരഞ്ഞിട്ട് പഠിപ്പിക്കുന്നു. ഉദാഹരണം വേണമെങ്കിൽ നമ്മളൊരു കുടയുടെ കാല് വരച്ചു. കണ്ടോ, കുടൻ്റെ കാല് വരച്ചിട്ട് ഇതേ സാധനം ആക്ടിവിറ്റിയിലൂടെയും പഠിപ്പിക്കാറുണ്ട്, പല മെത്തേഡിലും പഠിപ്പിക്കാറുണ്ട്. ഈ കാല് വെച്ചിട്ട്, കൊടക്കാല് വെച്ചിട്ട് ലാമ് പഠിപ്പിക്കുന്നു. കുടയുടെ കാല് ലാമ് കാഫ് കാല്. കണ്ടോ, ഇത് രണ്ടും വെച്ചിട്ട് കാഫും ലാമും നമ്മൾ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെയാണ് മലയാള അക്ഷരങ്ങളിൽ നിന്ന് ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ സ എന്നുള്ള അക്ഷരം കണ്ടോ,
മലയാളത്തിൽ ഇങ്ങനെ എഴുതുന്നു, ഈ രണ്ട് കൊളുത്തെടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, കണ്ടോ, ഇവിടെ കൊടുക്കുന്നു, അതോടുകൂടി അറബിയിലെ സീനായി. ഇങ്ങനെ ദാല് വെച്ചിട്ട് ചെയ്യാം, പലത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് എ ബി സി, കണ്ടോ, ബി വെച്ചിട്ട് നമുക്ക് മലയാളത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു, അല്ല, അറബിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നൊരു അക്ഷരമാണ് എല്ലാവരും ചൊല്ലണ ഞാനൊരു ബിയെപ്പോലൊരു ത്വ ആണെന്ന്, കണ്ടോ, ബീനെ പോലെയാണ് ത്വ എന്ന്, മൊഞ്ചാണേ ത്വ ഇൻ മുകളിൽ. ബാക്കി നമുക്ക് ഒറിജിനൽ കോഴ്സിന് പാടാം, കേട്ടോ. ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഒന്നെന്ന് ഏതാന്നുള്ളത് നിങ്ങൾക്കറിയാം. രണ്ട് തിരിച്ചിടുന്നു, അതിന് നമ്മൾ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്. മൂന്ന്, ഇതാ മൂന്നിൻ്റെ പള്ളൊന്ന് വലുതാക്കി ഇട്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് അതിന് നമുക്ക് എഴുതാൻ പറ്റും തിരിച്ചിട്ടാൽ. ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട്, അതാ ഉദാഹരണത്തിന് ഈ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് മീം പഠിപ്പിക്കാം. മീം പഠിപ്പിക്കാൻ പറ്റുന്നതാണ്, നേരത്തെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മീൻ്റെ തലയും വാലും, കണ്ടോ, മീൻ്റെ തലയും വാലും, ഇങ്ങനെ മീം പഠിപ്പിക്കുന്നു. പലതരത്തിൽ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടോ. പിന്നെ അവർ ചെയ്തിട്ടുള്ള ഓരോ വർക്കുകളാണ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വർക്കുകളും അവർക്ക് കൊടുക്കുന്നു. അവർക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുക, ഒന്ന് മൊഡ്യൂൾ ഗ്രൂപ്പ് ഉണ്ടാവും, മറ്റൊന്ന് ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടാവും. മൊഡ്യൂൾ ഗ്രൂപ്പിൽ നമ്മൾ വർക്കുകൾ കൊടുക്കാനും ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ, ക്ലാസ്സിൻ്റെ ലിങ്ക്, ലൈവ് ക്ലാസ്സുകളായിരിക്കും. അക്ഷരങ്ങൾ മുഴുവനും ലൈവായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കും. ശേഷം ഒന്നോ രണ്ടോ ദിവസം ചെറിയ പരീക്ഷാ രൂപത്തിലുണ്ടാവും. രക്ഷിതാക്കൾക്ക് രണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഖുർആനിന് വേണ്ടിയിട്ട് ഇതുപോലെ കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് അവർക്ക് പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടും. ഇങ്ങനെയൊക്കെയാണ്